ഏവർക്കും ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ നാലാമത്തെ മൊഡ്യൂളിലേക്ക് സ്വാഗതം. ചോദ്യത്തിലേക്ക് വരാം. ഫൈൻഡ് ദ നെറ്റ് ഫോഴ്സ് ഓൺ ക്യു അറ്റ് ദ സെൻറ്റർ ഓഫ് സ്ക്വയർ ഡ്യൂ ടു ടു മൈനസ് ക്യു ചാർജസ് ആൻഡ് ടു പ്ലസ് ക്യു ചാർജസ് അറ്റ് കോർണേഴ്സ് ഓഫ് എ സ്ക്വയർ. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും, ഒരു സ്ക്വയർ ടൈപ്പ് അറേഞ്ച്മെൻ്റ് ആണ് കാണുന്നത്. ഇവിടെ രണ്ട് മൈനസ് ക്യൂ ചാർജസ് മുകളിലും രണ്ട് പ്ലസ് ക്യൂ ചാർജസ് താഴെയുമുണ്ട്. ഒരു പ്ലസ് ക്യൂ ചാർജ് സെൻറ്ററിലിരിപ്പുണ്ട്. അപ്പോൾ ഈ സെൻറ്ററിലിരിക്കുന്ന പ്ലസ് ക്യൂ ചാർജിൽ മുകളിൽ കാണുന്ന രണ്ട് മൈനസ് ക്യൂ ചാർജും താഴെ കാണുന്ന രണ്ട് പ്ലസ് ക്യൂ ചാർജും ഫോഴ്സ് ചെലുത്തുന്നുണ്ട്. അങ്ങനെ ഉണ്ടാകുന്ന സെൻറ്ററിലുള്ള ക്യൂ ചാർജിലെ ആകമാനം ഫോഴ്സ് അഥവാ നെറ്റ് ഫോഴ്സ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് വരാം. അപ്പോൾ ഈ സ്ക്വയറിൻ്റെ സൈഡ് തന്നിട്ടില്ല, അതുകൊണ്ട് ഞാനത് എ ആയിട്ട് എടുക്കുന്നു. ഉടനെ ഡയഗണൽ ലെങ്ത് കണ്ടുപിടിക്കുന്നു. ഹൈപ്പോട്ടന്യൂസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഹൈപ്പോട്ടന്യൂസ് ഈക്വൽ ടു റൂട്ട് ടു എ സ്ക്വയർ, അതായത് ഹൈപ്പോട്ടന്യൂസ് ഈക്വൽ ടു റൂട്ട് ടു എ എന്ന് പറഞ്ഞ് കിട്ടുന്നു. പക്ഷേ നമുക്ക് ഒരു ചാർജ് തൊട്ട് സെൻറ്ററിലിരിക്കുന്ന ക്യൂ വരെയുള്ള ചാർജ് വരെയുള്ള ദൂരം കിട്ടിയാൽ മതി കൂളംസ് ലോ അപ്ലൈ ചെയ്യാൻ. കൂളംസ് ഫോഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ആ ദൂരം കണ്ടുപിടിക്കുകയാണ്. അതിൻ്റെ പകുതി എടുക്കുന്നു. അപ്പോൾ എ ബൈ റൂട്ട് ടു എന്ന് പറഞ്ഞ് കിട്ടുന്നു. അപ്പോൾ ഇടത് കാണുന്ന ഇടത്ത് ബോട്ടം കോർണറിൽ കാണുന്ന പ്ലസ് ക്യൂ ചാർജ് തൊട്ട് നടുക്കുള്ള ക്യൂ ചാർജ് വരെയുള്ള ദൂരം എ ബൈ റൂട്ട് ടു ആണ്. അപ്പോൾ എല്ലാ ചാർജുകളിൽ നിന്നും നടുക്കുള്ള പ്ലസ് ക്യൂ ചാർജിലേക്കുള്ള ദൂരം എ ബൈ റൂട്ട് ടു തന്നെയായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു, ഇടത്തെ സൈഡിൽ താഴെയുള്ള കോർണറിൽ ഉള്ള പ്ലസ് ക്യൂ ചാർജ് നടുക്കുള്ള പ്ലസ് ക്യൂ ചാർജിനെ റിപ്പല് ചെയ്യുകയാണ് ചെയ്യുന്നത്. റിപ്പല് ചെയ്യുമ്പോഴത്തേക്ക് ആ ഫോഴ്സ് മുകളിലോട്ടിരിക്കും. ആ ഫോഴ്സ് അങ്ങനെ കിട്ടുകയാണ്, 1/4πε0 ക്യൂ ഇൻറ്റു ക്യൂ ക്യൂ സ്ക്വയർ വരും. ബൈ എ ബൈ റൂട്ട് ടു ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ ബൈ ടു എന്ന് പറഞ്ഞ് കിട്ടുന്നു. ഇനിയും അടുത്തതായി വലതേ വശത്ത് മുകളിൽ കാണുന്ന മൈനസ് ക്യൂ ചാർജ് നടുക്കുള്ള പ്ലസ് ക്യൂ ചാർജിനെ അട്രാക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫോഴ്സ് ഓൺ സെൻട്രലിലെ ചാർജ് ക്യൂ ഡ്യൂ ടു മൈനസ് ക്യൂ, അതും 1/4πε0 ക്യൂ ഇൻറ്റു മൈനസ് ക്യൂ എന്ന് എടുക്കണം. പക്ഷേ ഡയറക്ഷൻ അവിടെ കാണിച്ചുകൊണ്ട് വീണ്ടും മൈനസ് എടുക്കേണ്ട ആവശ്യമില്ല, ക്യൂ സ്ക്വയർ എന്നിടാം. ഡിവൈഡഡ് ബൈ എ ബൈ റൂട്ട് ടുവിൻ്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ എ സ്ക്വയർ ബൈ ടു എന്ന് പറഞ്ഞ് കിട്ടുന്നു. അതേപോലെ വലതേ ബോട്ടം കോർണറിലുള്ള പ്ലസ് ക്യൂ ചാർജ് നടുക്കുള്ള പ്ലസ് ക്യൂ ചാർജിനെ റിപ്പല് ചെയ്യുന്നു. സിൻസ് ബോത്ത് ആർ പോസിറ്റീവ് ചാർജസ്, ആ ഫോഴ്സ് ചുവന്ന വശയ്ക്ക് കാണിച്ചിരിക്കുന്നു. ആ ഫോഴ്സിൻ്റെ ഇക്വേഷൻ ചുവന്ന വശയ്ക്ക് എഴുതിയിരിക്കുന്നു. എഫ് ഓൺ ക്യൂ ഡ്യൂ ടു പ്ലസ് ക്യൂ ചാർജ് അറ്റ് റൈറ്റ് ബോട്ടം കോർണർ ഈ സീക്കിൽ 1/4πε0 ക്യൂ സ്ക്വയർ ബൈ എ ബൈ റൂട്ട് ടുവിൻ്റെ സ്ക്വയർ വീണ്ടും എ സ്ക്വയർ ബൈ ടു എന്ന് പറഞ്ഞ് കിട്ടുന്നു. ഇനിയും ഏറ്റവും അവസാനമായി മൈനസ് ക്യൂ എന്ന് പറഞ്ഞ ഒരു ചാർജ് മുകളിൽ ഇടത്തെ സൈഡിൽ കിടപ്പുണ്ട്, അത് നടുക്കുള്ള പ്ലസ് ക്യൂ ചാർജിനെ അട്രാക്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഡയറക്ഷനും ആ മൈനസ് ക്യൂ ചാർജിലേക്കായിരിക്കും. അപ്പോൾ ഫോഴ്സ് ഓൺ സെൻട്രൽ ചാർജ് ക്യൂ ഡ്യൂ ടു മൈനസ് ക്യൂ ഈ സീക്കൽ 1/4πε0 നെഗറ്റീവ് കൊടുക്കേണ്ട ആവശ്യമില്ല, ഡയറക്ഷൻ അവിടെ കാണിച്ചിട്ടുണ്ട്. ക്യൂ സ്ക്വയർ ബൈ എ ബൈ റൂട്ട് ടുവിൻ്റെ സ്ക്വയർ എ സ്ക്വയർ ബൈ ടു എന്ന് പറഞ്ഞ് കിട്ടുന്നു. ഈ ചിത്രത്തിൽ നിന്നും നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, അതായത് വലത്തോട്ട് ഡയഗണൽ വൈസ് കിടക്കുന്ന ആ രണ്ട് ഫോഴ്സ് മാഗ്നിറ്റ്യൂഡ് വൈസ് സെയിമാണ്. എഫ് ക്യൂ മൈനസ് ക്യൂ ഈ സീക്കൽ എഫ് ക്യൂ ക്യൂ. അപ്പോൾ അത് രണ്ടും സെയിം ആയതുകൊണ്ട് ആ രണ്ട് ഫോഴ്സുകളും ആഡപ്പ് ചെയ്യുന്നു. അപ്പോൾ സെൻറ്ററിലുള്ള ക്യൂ എന്ന് പറഞ്ഞ ചാർജിനെ വലത്തോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നു. ആ ഫോഴ്സ് രണ്ട് സെയിം ആയതുകൊണ്ട് എഫ് ക്യൂ ക്യൂ ആഡപ്പായിട്ട് ടു ടൈംസ് എഫ് ക്യൂ ക്യൂ എന്ന് പറഞ്ഞ് കിട്ടുന്നു. അതേപോലെ ഇടതേ വശത്തേക്ക് ഡയഗണൽ വൈസ് ആ രണ്ട് ഫോഴ്സുകളും ഒരേ ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. ആ ഫോഴ്സുകളാണ് ചുമന്ന മഷിക്കും പച്ച മഷിക്കും കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എഫ് ക്യൂ മൈനസ് ക്യൂ ഈക്വൽ എഫ് ക്യൂ ക്യൂ എന്ന് വീണ്ടും കിട്ടുന്നു. അതിൻ്റെ ഡയറക്ഷൻ പക്ഷേ ഇടത്തോട്ട് ഡയഗണൽ വൈസാണ്. അപ്പോൾ ആ രണ്ട് ഫോഴ്സും സെയിം ആയതുകൊണ്ട് സെൻട്രലുള്ള ചാർജിനെ ഇടതേ ഡയഗണൽ ഡയറക്ഷനിൽ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പോൾ ആ ഫോഴ്സും ടു ടൈംസ് എഫ് ക്യൂ ക്യൂ എന്ന് പറഞ്ഞ് കിട്ടുന്നു. അപ്പോൾ വലത്തോട്ടുള്ള നീല നിറത്തിലുള്ള ഫോഴ്സും മഞ്ഞ നിറത്തിലുള്ള ഫോഴ്സും കൂടെ ചേർന്ന് പിങ്ക് നിറത്തിലുള്ള ടു എഫ് ക്യൂ ക്യൂ എന്ന് പറഞ്ഞ ഫോഴ്സ് വലത്തോട്ട് ഡയഗണൽ വൈസ് ഇരിക്കുന്നു. അതേപോലെ തന്നെ ഇടത്തോട്ട് ചുവന്ന നിറത്തിലുള്ള ഫോഴ്സും പച്ച നിറത്തിലുള്ള ഫോഴ്സും കൂടെ ചേർന്ന് നീല നിറത്തിലുള്ള ഫോഴ്സായിട്ട് ഇടതോട്ട് ടു എഫ് ക്യൂ ക്യൂ എന്ന് പറഞ്ഞ ഫോഴ്സ് ഉണ്ടാക്കുന്നു. എന്നിട്ട് നമ്മൾ പാരലോഗ്രം വരച്ച് ഉണ്ടാക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ റിസൾട്ടൻ്റ് കണ്ടുപിടിക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ റിസൾട്ടൻ്റ് ആ പാരലോഗ്രത്തിൻ്റെ ഡയഗണൽ വൈസ് കിടക്കുന്നു.
അതിനെ എഫ് ആർ ക്യു എന്ന് വിളിക്കുകയാണ്. റിസൾട്ടൻ ഫോഴ്സ് ഓൺ സെൻട്രൽ ചാർജ് ക്യു എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. അപ്പോൾ യഥാർത്ഥത്തിൽ സെൻട്രലിരിക്കുന്ന ക്യു എന്ന് പറഞ്ഞ ചാർജ് ഡയഗണൽ വൈസ് നേരെ മുകളിലോട്ടായിരിക്കും ഡ്രിഫ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ മൂവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു യൂസിങ് പാരലോഗ്രം ലോ ഓഫ് വെക്ടർ അഡിഷൻ. നമുക്കതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടെത്താൻ ലോ ഓഫ് കോസൈൻസ് അപ്ലൈ ചെയ്യാം. ലോ ഓഫ് കോസൈൻസ് നമുക്കറിയാം, എഫ് ഈസ് ഈക്വൽ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് ടു എ ബി കോസ് തീറ്റ ആണ്. ഇവിടെ യഥാക്രമം എയുടെയും ബിയുടെയും സ്ഥാനത്ത് രണ്ട് ടു എഫ് ക്യു ക്യു ആണ് വരുന്നത്. അപ്പോൾ എഫ് ആർ ക്യു അഥവാ റിസൾട്ടൻറ്റ് ഫോഴ്സ് ഓൺ ചാർജ് ക്യു ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയറിൻ്റെ സ്ഥാനത്ത് ഒരു ടു എഫ് ക്യു ക്യു സ്ക്വയർ കൊടുക്കുന്നു, പ്ലസ് ബി സ്ക്വയറിൻ്റെ സ്ഥാനത്ത് അടുത്ത ടു എഫ് ക്യു ക്യു സ്ക്വയർ കൊടുക്കുന്നു, പ്ലസ് ടു ഇൻറ്റു എ ബി എന്നാണ്. എയുടെ സ്ഥാനത്ത് വീണ്ടും ടു എഫ് ക്യു ക്യു വരുന്നു, ബിയുടെ സ്ഥാനത്ത് വീണ്ടും ടു എഫ് ക്യു ക്യു വരുന്നു. ആ രണ്ട് ഫോഴ്സുകളുടെ ഇടയിലെ ടോട്ടൽ ആംഗിൾ 90 ഡിഗ്രി വരുന്നുണ്ട്, കോസ് 90 എന്ന് കൊടുക്കുന്നു. അപ്പോൾ കോസ് 90 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമുക്കത് ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ റിസൾട്ടൻ്റ് ഫോഴ്സ് ഓൺ സെൻട്രൽ ചാർജ് ക്യു ഈ കാണുന്ന പോലെ ടു എഫ് ക്യു ക്യു സ്ക്വയറിൻ്റെ അത് ഫോർ എഫ് ക്യു ക്യു സ്ക്വയർ ആകുന്നു, പ്ലസ് ഫോർ എഫ് ക്യു ക്യു സ്ക്വയർ ആകുന്നു. അതാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നു. അപ്പോൾ റിസൾട്ടൻ്റ് ഫോഴ്സ് ഓൺ ദ സെൻട്രൽ ചാർജ് ക്യൂ ഈക്വൽ ടു റൂട്ട് 8 എഫ് ക്യു ക്യു സ്ക്വയർ എന്ന് പറഞ്ഞ് കിട്ടുന്നു. അപ്പം എഫ് ആർ ക്യൂ ഈക്വൽ ടു ആ 8 ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാണ് റൂട്ട് ഓഫ് 4 × 2 എഫ് ക്യു ക്യു സ്ക്വയർ എന്ന് വിളിക്കാം. റൂട്ടിന് വെളിയിലേക്ക് വരുന്നു. അപ്പോൾ എഫ് ആർ ക്യൂ ഈക്വൽ ടു 2√2 എഫ് ക്യു ക്യു. എഫ് ക്യു ക്യു ഓൾറെഡി അറിയാം നമുക്ക് 1/4 ε0 ക്യൂ സ്ക്വയർ ബൈ എ സ്ക്വയർ ബൈ 2 ആണ്. അപ്പോൾ എഫ് ആർ ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2√2, അതിനുശേഷം എഫ് ക്യു ക്യുവിൻ്റെ സ്ഥാനത്ത് 1/4 ε0 ക്യൂ സ്ക്വയർ ബൈ എ സ്ക്വയർ ബൈ 2 എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. അപ്പോൾ ഈ ഫോഴ്സ് ഡയറക്ഷൻ നമുക്ക് കിട്ടി. ക്യൂ എന്ന് പറഞ്ഞ ആ സെൻട്രലിരിക്കുന്ന ചാർജിൻ്റെ പുറത്ത് ആക്ട് ചെയ്യുന്ന റിസൾട്ടൻറ്റ് ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡും കിട്ടി. അത് എത്രയാണ്? 2√2 1/4 ε0 ക്യൂ സ്ക്വയർ ബൈ എ സ്ക്വയർ ബൈ 2 ആകുന്നു. നമുക്ക് അടുത്തതായിട്ട് ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് മനസ്സിലാക്കാം. സ്പേസ് സറൗണ്ടിങ് എ ചാർജ് വെയർ ഇറ്റ്സ് ഇൻഫ്ലുവൻസ് ഈസ് ഫെൽറ്റ് ഈസ് നോൺ ആസ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഒരു ചാർജ് ചിന്തിക്കുക, അതിന് ചുറ്റും ഒരു സ്പേസ് ചിന്തിക്കുക, അവിടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാകും ആ ചാർജും കൊണ്ട്. ആ ഒരു ചാർജിൻ്റെ ഇൻഫ്ലുവൻസ് അനുഭവപ്പെടുന്ന സ്പേസിനെയാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു സോഴ്സ് ചാർജ് കാണാം, അത് പ്ലസ് ക്യാപിറ്റൽ ക്യൂ ആണ്. എ എന്ന് പറഞ്ഞ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് എനിക്ക് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ, ആരുടെ ഇലക്ട്രിക് ഫീൽഡ്? ക്യാപിറ്റൽ പ്ലസ് ക്യൂവിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് എനിക്ക് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ എ എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് ഒരു ടെസ്റ്റ് ചാർജായ സ്മോൾ ക്യൂ കൊണ്ടുവരണം. എന്നിട്ട് അതിൻ്റെ ഇടയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കണ്ടുപിടിക്കണം. ആ ഫോഴ്സാണ് ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ടു ലിമിറ്റ് ക്യൂ ടെൻഡ് സീറോ എഫ് ബൈ ക്യൂ എന്ന് പറഞ്ഞ് എഴുതിയേക്കുന്നത്. അപ്പോൾ ആ ഫോഴ്സാണ് അവിടുത്തെ എഫ്. ക്യു ആണ് കൊണ്ടുവന്ന എ എന്ന് പറഞ്ഞ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടെത്താൻ വേണ്ടി കൊണ്ടുവന്ന ടെസ്റ്റ് ചാർജ്. പക്ഷേ ആ ടെസ്റ്റ് ചാർജിൻ്റെ എമൗണ്ട് ഓൾമോസ്റ്റ് 0 ആയിരിക്കണം. ഓൾമോസ്റ്റ് 0 എന്ന് പറയുമ്പോൾ കൊണ്ടുവന്ന ടെസ്റ്റ് ചാർജ് സ്മോൾ ക്യൂവിൻ്റെ വാല്യൂ 0 കൂളംബ് ആകണമെന്നല്ല, സോഴ്സ് ചാർജിൻ്റെ ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് വെച്ചുകൊണ്ട് കൊണ്ടുവന്ന ടെസ്റ്റ് ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് തീർത്തും ചെറുതായിരിക്കണം. എസ് ഐ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ന്യൂട്ടൺ പെർ കൂളംബ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്കെയിലറായിട്ടുള്ള വാല്യൂ ആണ് ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നത്. വെക്ടറായിട്ട് എഴുതാനാണെങ്കിൽ വെക്റ്റർ ഈക്വൽ ടു ലിമിറ്റ് ക്യൂ ടെൻഡ് സീറോ വെക്റ്റർ എഫ് ബൈ വെക്ടർ ക്യൂ എന്ന് പറഞ്ഞ് എഴുതാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എക്സ്പ്രഷൻ ഇൻ ടേംസ് ഓഫ് സോഴ്സ് ചാർജ് നമുക്ക് എഴുതാം. ഈ എങ്ങനെ കണ്ടുപിടിക്കാം? എഫ് ബൈ ക്യൂ. എഫ് നമുക്കറിയാം ആ രണ്ട് ചാർജസിൻ്റെ ഇടയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ്, കൂളംബ്സ് ഫോഴ്സ് ആണ്. എയറിലിരിക്കുന്നതായിട്ട് ചിന്തിക്കുക, 1/4 ε0 ക്യാപിറ്റൽ ക്യൂ സ്മോൾ ക്യൂ ബൈ ആർ സ്ക്വയർ ആണ്. ആറ് അടയാളപ്പെടുത്തിയിട്ടില്ല. ഡിവൈഡഡ് ബൈ ടെസ്റ്റ് ചാർജ് ക്യൂ കൊടുക്കുക. അതായത് ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ 1/4 ε0 ക്യാപിറ്റൽ ക്യൂ സ്മോൾ ക്യൂ ബൈ ആർ സ്ക്വയർ ഇൻറ്റു 1/Q എന്ന് വരുന്നു. അപ്പോൾ ആ ടെസ്റ്റ് ചാർജ് ക്യാൻസലായി പോകുന്നു. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ ഡിസ്റ്റൻസ് ആർ ഡ്യൂ ടു എ സോഴ്സ് ചാർജ് ക്യൂ, അതിൻ്റെ എക്സ്പ്രഷൻ ഈക്വൽ 1/4 ε0 ക്യാപിറ്റൽ ക്യൂ ബൈ ആർ സ്ക്വയർ എന്നും എഴുതാൻ സാധിക്കും. ഇനി ഏതാനും കുറേ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ പാറ്റേൺസ് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇലക്ട്രിക് ഫീൽഡ് ലൈൻ പാറ്റേൺ ഡ്യൂ ടു എ പോസിറ്റീവ് ചാർജ് ഈ രീതിയിലായിരിക്കും ഇരിക്കുന്നത്. റേഡിയലി ഔട്ട്വേർഡ് ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആണ് പോസിറ്റീവ് ചാർജ് കൊണ്ടുണ്ടാകുന്നത്. അവിടെ ആരോ ഇടേണ്ടത് വളരെ അത്യാവശ്യമാണ്. അടുത്തതായിട്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻ പാറ്റേൺ ഡ്യൂ ടു എ നെഗറ്റീവ് ചാർജ് നമുക്കൊന്ന് മനസ്സിലാക്കാം.
പോസിറ്റീവ് ചാർജിൻ്റെ അതേ പാറ്റേൺ തന്നെയാണ്, പക്ഷെ റേഡിയലി ഇൻവേർഡായിട്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരയ്ക്കാൻ ശ്രദ്ധിക്കുക. ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഡ്യൂ ടു എ ഡൈപോൾ ആണ് ഈ കാണുന്നത്. ഡൈപോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജിനെയാണ് നമ്മൾ ഡൈപോൾ എന്ന് വിളിക്കുന്നത്. ഒന്ന് പ്ലസ് ക്യൂ ആണെങ്കിൽ മറ്റേത് മൈനസ് ക്യൂ ആയിരിക്കണം. അപ്പോൾ അവിടെ വരയ്ക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഇതാണ്, എല്ലാ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസും പോസിറ്റീവ് ചാർജിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, എന്നിട്ട് എവിടെ ചെന്ന് എൻഡ് ചെയ്യുന്നു? നെഗറ്റീവ് ചാർജിൽ ചെന്ന് എൻഡ് ചെയ്യുന്നു. അടുത്തതായിട്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻ പാറ്റേൺ ഡ്യൂ ടു ടു സിമിലർ പോസിറ്റീവ് ചാർജസ് ആണ് കാണിക്കുന്നത്. അത് ലൈക്ക് ചാർജസ് ആയതുകൊണ്ട് റിപ്പൾസീവ് ഫോഴ്സിന് വിധേയമാകുന്നു. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് റേഡിയലി ഔട്ട്വേർഡായിട്ട് തന്നെ കാണിക്കുന്നു, പക്ഷേ അത് കർവ് ചെയ്ത് പോകുന്നതായിട്ട് കാണിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻ പാറ്റേൺ ഡ്യൂ ടു ടു സിമിലർ നെഗറ്റീവ് ചാർജസ് ആണ്. അപ്പോൾ സിമിലർ എന്നുള്ള വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണം സെയിം ആയിരിക്കണം. അപ്പോൾ സിമിലർ നെഗറ്റീവ് ചാർജിന് ഈ പറഞ്ഞ പോലെ റിപ്പൾസീവായിട്ടുള്ള രീതിയിലാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വളഞ്ഞാണ് പോകുന്നത്, പക്ഷേ ആരോ ഉള്ളിലേക്കാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. സിമിലർ നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഇടത് കാണുന്ന നെഗറ്റീവ് ചാർജിൻ്റെ അവിടെ എത്ര ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉണ്ടോ അത്രയും തന്നെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വലത് കാണുന്ന ചാർജിലും ഉണ്ടായിരിക്കണം. അടുത്തത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഡ്യൂ ടു എ യൂണിഫോം ആൻഡ് നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ് കാണുന്നത്. അപ്പോൾ ഇടത് കാണുന്നത് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ്. അതിൻ്റെ പ്രത്യേകത എന്താണ്? സ്പേസിങ് സെയിം ആണ്, അതുപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാരലലാണ്. അപ്പം എക്സ് എന്ന് പറഞ്ഞ പോയിന്റിലും വൈ എന്ന് പറഞ്ഞ പോയിന്റിലും നമ്മൾ ടെസ്റ്റ് ചാർജ് കൊണ്ടുവരികയാണെങ്കിൽ അകത്തെ അനുഭവപ്പെടുന്ന ഫോഴ്സ് സെയിം ആയിരിക്കും, അഥവാ ഇ എക്സ് ഈ സീക്കൽ ഇ വൈ. അതേസമയം വലതേ സൈഡിൽ ബി എന്ന് പറഞ്ഞ ചിത്രത്തിൽ ശ്രദ്ധിക്കുക, എക്സ് എന്ന് പറഞ്ഞ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ക്രൗഡ് ചെയ്തിരിക്കുന്നു, കൂടിച്ചേർന്നിരിക്കുന്നു. വൈ എന്ന് പറഞ്ഞ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് അകന്നാണ് കിടക്കുന്നത്. അപ്പോൾ ടെസ്റ്റ് ചാർജ് എക്സിൽ വെക്കുമ്പോഴുള്ള ഫോഴ്സ് വൈയേക്കാട്ടിലും കൂടുതലായിരിക്കും, അഥവാ ഇ എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഇ വൈ. അങ്ങനെയുള്ള ഒരു ഫീൽഡിനെയാണ് നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന് വിളിക്കുന്നത്. പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒന്ന് പരിചയപ്പെടാം. ഒന്ന്, ഇലക്ട്രിക് ഫീൽഡ് ലൈൻ സ്റ്റാർട്ട്സ് ഫ്രം പോസിറ്റീവ് ചാർജ് ആൻഡ് എൻഡ്സ് ഓൺ നെഗറ്റീവ് ചാർജ്. ഈ പ്രോപ്പർട്ടി മനസ്സിലാക്കാൻ ഡൈപോളിൻ്റെ കേസിലേക്ക് എത്തിയാൽ മതി. ഈ ഒരു ചിത്രത്തിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പോസിറ്റീവ് ചാർജിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, അത് എവിടെ ചെന്ന് അവസാനിക്കുന്നു? നെഗറ്റീവ് ചാർജിൽ ചെന്ന് അവസാനിക്കുന്നു. രണ്ടാമത്തെ പ്രോപ്പർട്ടി, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നെവർ ഇൻ്റർസെക്ട് ഈച്ച് അതർ. ഈ ഒരു ചിത്രം വീക്ഷിച്ചാൽ തന്നെ മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ, അനേകം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉണ്ട്, പക്ഷേ അവ തമ്മിൽ ക്രോസ് ചെയ്തൊന്നും പോകുന്നില്ല, കൂട്ടിമുട്ടുന്നൊന്നും ഇല്ല. മൂന്നാമത്തെ പ്രോപ്പർട്ടി, ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ പാരലൽ. ഇത് മനസ്സിലാക്കാൻ ഈ ചിത്രത്തിലെ ഇടത്തെ ഫിഗർ നോക്കിയാൽ മതി. അതായത് ഫിഗർ എയിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാരലായിട്ട് കിടക്കുന്നത് കാണാൻ സാധിക്കും. അത് ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. അടുത്തൊരു പ്രോപ്പർട്ടി, ദ ടാൻജൻ്റ് ഡ്രോൺ അറ്റ് എ പർട്ടിക്കുലർ പോയിൻ്റ് ഗീവ്സ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദാറ്റ് പോയിൻ്റ്. അതിന് ഈ ചിത്രം ഒന്ന് വീക്ഷിക്കാം. പോയിൻ്റ് പി ശ്രദ്ധിക്കുക. പോയിൻ്റ് പിയിൽ ഞാനൊരു ടാൻജൻ്റ് വരയ്ക്കുകയാണെങ്കിൽ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് കിട്ടുന്നു, അതായത് ഈ പി എന്ന ഇലക്ട്രിക് ഫീൽഡ് കിട്ടുന്നു. ആർ എന്ന് പറഞ്ഞ പോയിൻ്റിലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ദിശ മനസ്സിലാക്കാൻ വേണ്ടി അവിടെ ടാൻജൻ്റ് വരച്ച് നോക്കുക. അപ്പോൾ ഈ ആർ എന്ന് പറഞ്ഞ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും ഇലക്ട്രിക് ഫീൽഡും എനിക്ക് കിട്ടുകയായി. നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് വരാം. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജസ് ക്യൂ വൺ ആൻഡ് ക്യൂ ടു. അപ്പോൾ ക്യൂ വണ്ണും ക്യൂ ടുവിൻ്റെയും സ്ട്രെങ്ത്തുകളുടെ അഥവാ മാഗ്നിറ്റ്യൂഡുകളുടെ റേഷ്യോ കണ്ടെത്തുക, അഥവാ ക്യൂ വൺ ബൈ ക്യൂ ടു കണ്ടെത്തുക. അപ്പോൾ ക്യൂ വൺ ഞാൻ നോക്കിയപ്പോൾ ആറ് ഫീൽഡ് ലൈൻ എനിക്ക് എണ്ണിയെടുക്കാൻ പറ്റുന്നുണ്ട്. ക്യൂ ടു നോക്കിയപ്പോൾ രണ്ട് ഫീൽഡ് ലൈനെ എണ്ണിയെടുക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ക്യൂ വൺ ബൈ ക്യൂ ടു എന്ന് പറഞ്ഞാൽ 6/2 ആണ്, അഥവാ അതിനെ ഒന്ന് റെഡ്യൂസ് ചെയ്താൽ 3/1 എന്ന് എഴുതാം. അഥവാ ക്യൂ വൺ ഈസ് ടു ക്യൂ ടു എന്ന് പറഞ്ഞാൽ 3:1 ആണ്. അതായത് ക്യൂ വൺ എന്ന് പറഞ്ഞ ചാർജ് ക്യൂ ടു എന്ന് പറഞ്ഞ ചാർജിനെക്കാളിലും 3 മടങ്ങ് അളവും കൊണ്ട് കൂടുതലാണ്. താങ്ക് യു.